മരടിലെ സുപ്രീം കോടതി വിധി കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് മരടിൽ സുപ്രീം സുപ്രീംകോടതിക്ക് തെറ്റുപറ്റിയോ ഒന്നും അറിയാതെയാണോ സുപ്രീം കോടതി പ്രകൃതി സംരക്ഷണത്തിനായി ഉത്തരവിറക്കിയത് ഫ്ളാറ്റ് ഉടമകൾക്കാണോ പിഴവ് സംഭവിച്ചത് ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കും രാഷ്ട്രീയക്കാർക്കുമുള്ള പങ്ക് എന്താണ് മാസങ്ങൾക്ക് മുമ്പ് യെസ് ന്യൂസ് പുറത്തുവിട്ട വാർത്താ പരമ്പര കാണുക ഇനി പ്രേക്ഷകർ തീരുമാനിക്കുക ഫ്ളാറ്റ് നിർമ്മാണത്തിൻ്റെയും വികസനത്തിൻ്റെയും മറവിൽ കൊച്ചിയിൽ നടക്കുന്നതും നടന്നതും വ്യാപകമായ ക്രമക്കേടുകളും തിരിമറികളുമാണ് നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചും അവഗണിച്ചും ഭൂമാഫികൾക്കൊപ്പം ചേർന്ന് ബിൽഡർമാരും രാഷ്ട്രീയ നേതാക്കളും നടത്തിയ ഒത്തുകളിയാണ് സുപ്രീം കോടതി ഉത്തരവിൽ തട്ടി തകരുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചുവെച്ച അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ ക്രമക്കേടുകളുടെ ദൃശ്യങ്ങൾ യെസ് ന്യൂസ് പുറത്തുവിടുകയാണ് കൊച്ചിയുടെ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാക്കുന്ന പ്രൊജക്ടുകളിൽ വീഴാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ ഉപകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊച്ചിയുടെ ഉപനഗരമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന മരട് മുനിസിപ്പാലിറ്റിയിലാണ് കണ്ണുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് നവംബറിലാണ് മരട് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയായി വരുന്നത് ഇതിനു മുമ്പ് തന്നെ ചതുപ്പ് പ്രദേശങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ സഹായത്തോടെ ഭൂമാഫിയ വാങ്ങിക്കൂട്ടി ഇത് നികത്തി മറച്ചു വിൽക്കുന്നത് പതിവായിരുന്നു സെന്റിന് ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള ചതുപ്പ് നിലങ്ങൾ വാങ്ങി ഇത് നികത്തി പത്തും പതിനഞ്ചും ലക്ഷങ്ങൾക്ക് മറച്ചു വിൽക്കാൻ പ്രത്യേക ലോബി തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ചതുപ്പ് നിലങ്ങൾക്കൊപ്പം കായൽ നികത്തി മറച്ചു വിൽക്കുന്ന ഭൂമാഫിയ മരടിൽ ഇപ്പോഴും സജീവമാണ് ഇത്തരത്തിൽ അനധികൃതമായി വാങ്ങിക്കൂട്ടിയ ഭൂമിയിലാണ് സുപ്രീം കോടതി പൊളിച്ചു കളയാൻ പറഞ്ഞ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിലകൊള്ളുന്നത് ఇన్వెస్టిగేషన్ టీమ్ ఎస్ న్యూస్ కొచ్చి